നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വി ആർ വിത്ത് യു ആരംഭിക്കുന്നു പാൻഡമിക് ഇന്ന് ലോകം മുഴുവൻ ഭീതി പടർത്തി മുൻപോട്ട് പോകുമ്പോൾ യുഎയിലെ മലയാളികൾക്ക് താങ്ങും തണലുമായി ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നിങ്ങളുടെ വീടിന് പുറത്ത് നിങ്ങൾക്ക് സഹായം ചെയ്യുവാനായി കാത്തു നിൽക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് സഹായം ചെയ്യുവാനായി നിങ്ങളുടെ വീടിന് പുറത്ത് ഒരു ടെലിഫോൺ കോളിനായി കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട ആയിരക്കണക്കിന് വരുന്ന മലയാളി ചെറുപ്പക്കാരുടെ പ്രതിനിധികളാണ് ഇന്ന് എന്നോടൊപ്പം ചർച്ചയിലുള്ളത് ഇവിടുത്തെ യുഎയിലെ ലോക്കൽ മലയാളി ഹീറോസ് പാൻഡമിക്കിനെ നേരിടുവാൻ 24 മണിക്കൂറും സർവദാ സന്നദ്ധരായി നിൽക്കുന്ന പ്രിയപ്പെട്ട സംഘടനാ നേതാക്കന്മാരെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായി കൊണ്ടുവന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളും അതിൻ്റെ കുറച്ച് വിഷ്വൽസുമാണ് ഇന്ന് ജനങ്ങളെ കാണിക്കുവാനായി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് വിളിക്കാം അവരെ അഭിനന്ദിക്കാം നിങ്ങളുടെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം ആമുഖമായി ഒരു കാര്യം കൂടെ പറയട്ടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് അതിൽ പലരും പെട്ടെന്ന് നാട്ടിൽ പോകണം കഴിഞ്ഞ ഒരാഴ്ചയിൽ പോയ 3 ഫ്ലൈറ്റിൽ സ്ഥലം വേണം എന്ന് പറഞ്ഞ് വിളിച്ച ധാരാളം പേരുണ്ട് അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഞങ്ങൾക്കോ ഇവിടെ ഇരിക്കുന്ന സംഘടനാ നേതാക്കന്മാർക്കോ ഒന്നും തന്നെ കാര്യമായ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ഫ്ലൈറ്റിൻ്റെ കാര്യം തീരുമാനിക്കുന്നതിൽ അതിൽ അതിൻ്റെ അധികാരപ്പെട്ട എംബസിയും കൗൺസുലേറ്റും ചില ക്രൈറ്റീരിയാസ് തീരുമാനിച്ചിട്ടുണ്ട് ആ ക്രൈറ്റീരിയാസിൽ ആണ് പ്രയോറിറ്റി തീരുമാനിക്കപ്പെടുന്നത് എന്നാൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ചില അവസരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയും അത്തരം അർഹതയില്ലാത്തവരെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ആവർത്തിക്കുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ ആഴ്ചയിൽ അടുത്ത 23-ാം തീയതിക്ക് മുമ്പേ 13 ഫ്ലൈറ്റുകളിലൂടെ യുഎയിൽ നിന്ന് പോകുന്നുണ്ട് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഫ്ലൈറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ 13 ഫ്ലൈറ്റുകൾ 23-ാം തീയതിക്ക് മുമ്പേ പോകും എംബസിയിൽ കൗൺസുലേറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് നാട്ടിൽ പോകാൻ കാത്തു നിൽക്കുന്നവർക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്നത്തെ അതിഥികളിലേക്ക് നമുക്ക് പോകാം ഇന്ന് ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കൂടെ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് ആദ്യമായി അജ്മാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഈ വൈ സുധീർ അതോടൊപ്പം തന്നെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ വാർത്താമാധ്യമങ്ങളിലും സംഘടനാ പ്രവർത്തന രംഗത്തും നിറഞ്ഞു നിന്ന KMCSCയുടെ പ്രതിനിധി ശ്രീ ഇബ്രാഹിം അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ അതോടൊപ്പം തന്നെ PRO ഗ്രൂപ്പിൻ്റെ നമുക്കറിയാം PRO ഗ്രൂപ്പ് ഈ കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ വിലമതിക്കപ്പെട്ടതാണ് അതിൻ്റെ പ്രസിഡൻറ്റ് PRO അസോസിയേഷൻ്റെ പ്രതിനിധി ശ്രീ അജിത് ഇബ്രാഹിം നമ്മളോടൊപ്പമുണ്ട് കേരള സോഷ്യൽ സെൻറ്ററിൻ്റെ അബുദാബി പ്രസിഡൻറ്റ് ശ്രീ കൃഷ്ണകുമാർ അദ്ദേഹം നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു കൃഷ്ണകുമാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ഒരു പരിപാടിയിൽ നമുക്ക് ഹെൽപ്പ് ലൈനിൽ ഒരു കോൾ ഉണ്ടായിരുന്നു അതങ്ങ് ലിവ എന്ന് പറയുന്ന ഒരുപാട് ദൂരം അബുദാബിയിൽ തന്നെ ഒരുപാട് ദൂരമുള്ള സ്ഥലത്തു നിന്ന് വന്ന കോളാണ് അന്ന് തന്നെ കേരള സോഷ്യൽ സെൻറ്ററിൻ്റെ പ്രതിനിധി അവിടെ പോവുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽപ്പ് ലൈനിൽ വരുന്ന പല കോളുകളും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് അടുത്തതായി നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ സലീമാണ് അദ്ദേഹം അബുദാബി മലയാളി സമാജത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അബുദാബി മലയാളി സമാജവും കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസിഡൻ്റ് എന്നെ നേരിട്ട് വിളിച്ച് പറയുകയുണ്ടായി ധാരാളം പേർക്ക് NTV ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചിരുന്ന ധാരാളം പേർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ നമുക്ക് അവസാനമായി പരിചയപ്പെടുത്ത ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പരിചയപ്പെടുത്താനുള്ളത് ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന അക്കാഫ് വോളണ്ടിയേഴ്സിൻ്റെ പ്രതിനിധിയാണ് അക്കാഫ് വോളണ്ടിയേഴ്സ് വളരെ ശക്തമായ അക്കാഫ് ടാസ്ക് ഫോഴ്സിൻ്റെ ഷാഹുൽ ഹമീദാണ് വളരെ കൃത്യമായ സഹായങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നാട്ടിൽ പോകേണ്ടവരെയും സഹായിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ആദ്യമായി അങ്ങയുടെ സംഘടനയുടെ പേര് അല്പം കറക്ഷൻ ഉണ്ടായ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് അദ്ദേഹം അങ്ങയ്ക്ക് തന്നെ അവസരം തരുന്നു ഷാഹുൽ ഹമീദ് അക്കാഫ് ടാസ്ക് ഫോഴ്സ്
ഈ കഴിഞ്ഞ ഈ പാൻഡമിക്കിന്റെ സമയത്ത് എനിക്കറിയാം ധാരാളം വോളണ്ടിയേഴ്സ് കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് അലുമിനിയാണ് അദ്ദേഹം അങ്ങയുടേത് ഇവിടുത്തത് ധാരാളം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി 24 hours ചെയ്യുന്ന ഒരു സംഘടനയാണ് എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് അത് ഞങ്ങളുടെ ഈ അക്കാഫ് ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആൾ കേരള കോളേജസ് അലുമിനി ഫോറമാണ് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിലെ 89 പരം കലാലയങ്ങളെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ അക്കാഫ് ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ഐസക് പട്ടാടിപ്പറമ്പിൽ മുഖ്യ രക്ഷാധികാരി ഞാനും ചാൾസ് പോൾ ബിജുകുമാർ റിവ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ സംഘടന ഇന്ന് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ നോർക്കയുമായും ചേർന്ന് അതുപോലെ തന്നെ ഈ നമ്മുടെ ഇപ്പോഴത്തെ വന്ദേ ഭാരത് മിഷനുമായിട്ട് നമ്മുടെ ദുബായ് കോൺസലുമായിട്ട് ചേർന്നും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ 24/7 അക്കാഫ് ടാസ്ക് ഫോഴ്സിന്റെ തന്നെ ഒരു കാൾ സെന്റർ ഉണ്ട് അതിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ മെയിനായിട്ട് ചെയ്യുന്നത് ബ്ലഡ് ഡൊണേഷൻ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് മെഡിക്കൽ സപ്പോർട്ട് അത് AKGMയുമായിട്ട് ചേർന്നിട്ട് മെഡിക്കൽ സപ്പോർട്ട് അതുപോലെ മെഡിസിൻ അതുപോലെ ട്രാവൽ സപ്പോർട്ട് അതുപോലെ ഫുഡ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ അതായത് ഒരു 30 April ഞങ്ങൾക്ക് ലത്തീഫ ഹോസ്പിറ്റലിലത്തെ ഒരു കാൾ വരികയുണ്ടായി അതിനെ എന്ന് വെച്ചാൽ ഇവിടെ ഈ സമയത്ത് പ്രത്യേകിച്ച് ആൾക്കാർക്ക് കോവിഡ് ഭീതിയും അതുപോലെ തന്നെ ഈ വ്രത അനുഷ്ഠാന സമയമായതുകൊണ്ട് ഇവിടെ ഈ തൽസീമിയ എന്ന് പറയുന്നത് ഒരു അസുഖം ബാധിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ജീവിതത്തിൽ എല്ലാ ദിവസവും അവർക്ക് രക്തത്തിന്റെ ആവശ്യമുണ്ട് അങ്ങനെ രക്തത്തിന്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിക്കുകയും ഉടൻ തന്നെ ഞങ്ങളെ ഇവിടുത്തെ കേരള ബ്ലഡ് ബാങ്കുമായിട്ട് ചേർന്ന് 24 hours കൊണ്ട് ഞങ്ങൾ 86 people സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ബ്ലഡ് കൊടുക്കുകയുണ്ടായി അങ്ങനെ 24/7 സമയത്തും ഞങ്ങൾ ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ കോഴ്സിലുമായിട്ടും ഞങ്ങളുടെ 4 പ്രമുഖ വ്യക്തികൾ അവിടെ പങ്കെടുക്കുന്നുണ്ട് അതിൽ നോർക്കയിലും ഞങ്ങളെ 5-6 വോളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷം നിങ്ങൾ നടത്തിയ ബ്ലഡ് ഡൊണേഷൻ്റെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും NTV അത് ന്യൂസ് കൊടുക്കുകയും ചെയ്തിരുന്ന കാര്യമാണ് 24 hours മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീ ബിജു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതിന് വന്ന റെസ്പോൺസിൽ നിന്നാണ് നിങ്ങൾ 80 plus ഏതാണ്ട് 90 അടുത്ത് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ലത്തീഫ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഡൊണേഷൻ നടത്തിയത് എല്ലാവിധമായിട്ടുള്ള പ്രവൃത്തികൾക്കും ആശംസകൾ അറിയിക്കുന്നു അടുത്തതായി നമുക്ക് ശ്രീ ഇബ്രാഹിമിലേക്ക് പോകാം ഇബ്രാഹിം ഖലീൽ സ്വാഗതം KMCC ഒരു മുഖവരയില്ലാത്ത ഒരു സംഘടനയാണ് ഇന്ന് മുഖവര ആവശ്യമില്ലാത്ത ഒരു സംഘടനയാണ് ഇന്ന് UAE സംഘടനാ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുന്ന KMCC ഇപ്പോൾ വർസാനിലെ ഐസൊലേഷൻ ക്യാമ്പ് ഉൾപ്പെടെ നിങ്ങളുടെ നേതൃത്വത്തിലാണ് നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും മധുക്കുട്ടി ആദ്യമായി NTV ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ് ദുബായ് KMCC ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയും ഇസ്ലാമിക് അപ്രസിന്റെയും ലൈസൻസിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ KMCC ഘടകം നിങ്ങൾക്ക് അറിയാം UAE എമിറേറ്റ്സിലും അതാത് KMCC വളരെ ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് നൈഫ് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ടായി പരിഗണിച്ച സ്ഥലമാണ് നൈഫിന്റെ അകത്ത് ആദ്യം പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത് അന്ന് മുതൽ അവിടെ ഞങ്ങൾ ഹെൽപ്പ് ഡെസ്ക് സെറ്റപ്പ് ചെയ്യുകയും അവിടെ വരുന്ന ഓരോ കോളുകളെ റെക്കോർഡ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ഈ പോസിറ്റീവ് കേസുകളെ DHA ദുബായ് പോലീസുമായി സഹകരിച്ച് അതിന് ഐസൊലേഷനിലേക്കും വിവിധ ഹോസ്പിറ്റലിലേക്കും സെറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾ നടത്തിക്കൊണ്ട് വരികയാണ് അവിടെ റിപ്പോർട്ടുകൾ കൂടുതൽ വരുമ്പോൾ ഞങ്ങൾക്ക് തോന്നി അവിടെ തന്നെ നൈറ്റ് ഹോട്ട്സ്പോട്ട് ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് അവിടുത്തെ രോഗികളെ അവിടുത്തെ ക്വാറന്റൈൻ നിൽക്കുന്ന രോഗികളെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ദുബായ് ഗവൺമെന്റിന്റെയും DHA റിക്വസ്റ്റ് ചെയ്ത് ഒരു ഐസൊലേഷൻ സെറ്റപ്പ് സെന്റർ ഉണ്ടാക്കണം അതുമായി ബന്ധപ്പെട്ടാണ് അൽവർസാനിലെ ഐസൊലേഷൻ സെറ്റപ്പിന് അനുമതി കിട്ടുന്നത് നമ്മുടെ ഒരു 300 വോളന്റിയർമാർ ഇന്നും ഈ പോസിറ്റീവ് കേസുകളെ ഐസൊലേഷനിലേക്കും ഹോസ്പിറ്റൽ ഷിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ COVID-19 ടെസ്റ്റ് ചെയ്യാനുള്ള സഹകരണ സഹായം DHA ദുബായ് പോലീസും നൽകി വരുന്നുണ്ട് KMCC നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ വീഡിയോ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടർന്നുള്ളൂ അതെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ COVID-19 ബന്ധപ്പെട്ട് ടെസ്റ്റ് പോസിറ്റീവ് കേസുകൾ ഷിഫ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഇത്രയും സഹായിച്ചുകൊണ്ട് വരികയാണ് അതുകൂടാതെ ഈ പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ 15,000 കിറ്റുകൾ ഭക്ഷണ കിറ്റുകൾ ഓൾറെഡി ഇപ്പോൾ ഇത് തന്നെ വിതരണം ചെയ്ത് കഴിഞ്ഞു
കഴിഞ്ഞ 9 വർഷത്തോളം ഞങ്ങൾ ഞങ്ങളുടെ ആസ്ഥാന ടെന്റ് കെട്ടി നോമ്പുതറ സംഘടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു 8000 ഇഫ്താർ മീൽസ് ഡെയിലി ബേസിസിന് ഞങ്ങൾ എല്ലാവരുടെയും ഇപ്പോ പ്രത്യേകിച്ചും അറിയാം, കുറെ ആൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറെ പേർക്ക് ശമ്പളം കിട്ടാത്തവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരൊക്കെ കണ്ടെത്തി അവരുടെ റൂമുകളിലേക്ക് ഭക്ഷണ സാമഗ്രികൾ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് വീതിയിലാണ് ആൾക്കാർ കഴിയുന്നത്, അതിനെ തടയിടാൻ ഞങ്ങൾ ഒരു ഹോട്ട്ലൈൻ നമ്പർ അൽവർസാനിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു 60 സൈക്കോളജിസ്റ്റ് ഇതിന്റെ ഈ പ്രൈമറി കോൺടാക്ട് ഉള്ളവർക്കും COVID-19 പേഷ്യന്റിന്റെ ബന്ധുക്കൾക്കും അതിന്റെ റിലേറ്റീവ്സിനും പിന്നെ ഈ സൈക്കോളജിക്കൽ കൗൺസിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി തുടങ്ങിയിട്ടുണ്ട്. മരുന്ന് കിട്ടാത്തവർക്ക് നമ്മുടെ എല്ലാ ജില്ലാ ഞങ്ങളുടെ എംസിന്റെ പുറത്ത് പറഞ്ഞാൽ ജില്ലാ മണ്ഡലം പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പൊ ആ താഴെ തട്ടിലുള്ള പിന്നെ പ്രവർത്തകർ ഓരോ അവരുടെ ഏരിയകളിൽ അവരുടെ ബന്ധപ്പെട്ടവർക്ക് ആർക്കെങ്കിലും മരുന്ന് ആവശ്യമുണ്ട്, മരുന്ന് ഇവിടെ കിട്ടാത്ത മരുന്നുകൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിച്ചുകൊണ്ട് അവരുടെ റൂമുകളിലേക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭേദഗതി വന്നിട്ടുണ്ട് തൊഴിൽ നിയമത്തിൽ, അതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഹെൽത്ത് ഡെസ്ക് ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വെബിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ അനവധി തീർച്ചയായിട്ടും തിരിച്ചു വരാം, ഇനി കുറെ കൂടെ പറയാനുണ്ടാവും അങ്ങേക്ക്. ഞാൻ കൃഷ്ണകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ കൃഷ്ണകുമാർ ഇന്ന് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്നത് KSE ആണ്, അതോടൊപ്പം തന്നെ ശക്തി തിയേറ്റേഴ്സുമാണ്. എന്താണ് KSEയും ശക്തി തിയേറ്റേഴ്സും ഒക്കെ ഈ കാലത്ത് അബുദാബിയിലും ആ പ്രദേശങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ? കൃഷ്ണകുമാർ കേൾക്കാമോ? ലൈനിൽ അദ്ദേഹം ലൈനിലില്ല. ശ്രീ സലീം ചിറക്കൽ, അബുദാബി മലയാളി സമാജം വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന മുസഫ ബ്ലൂ കോളർ എംപ്ലോയീസ് താമസിക്കുന്ന ആ ക്യാമ്പുകളുടെ ഏരിയയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്, ഞങ്ങൾ നേരത്തെ റിപ്പോർട്ടും ചെയ്തിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് എടുത്തു പറയത്തക്ക രീതിയിൽ അബുദാബി മലയാളി സമാജം അബുദാബിയിലും ആ പ്രദേശത്തുമുള്ള മലയാളികൾക്കും മറ്റ് ഇന്ത്യക്കാർക്കും വേണ്ടി ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ TVയിലൂടെ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച NTV യെയും അതുപോലെ തന്നെ ശ്രീ മാത്യുക്കുട്ടി അവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അബുദാബി മലയാളി സമാജം ഈ മഹാമാരി ലോകമെമ്പാടും പിടിപെട്ട സമയം മുതൽ തന്നെ ഏകദേശം 60 ഹെൽപ്പ് ഡെസ്ക് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സഹജീവികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയും അതിനെ തുടർന്ന് കഷ്ടത അനുഭവിക്കുന്ന മുഴുവൻ ജനങ്ങളിലേക്ക് ആദ്യം അവരെ വിളിച്ചുകൊണ്ട് തന്നെ അവരിലേക്ക് ഞങ്ങൾ ഭക്ഷണങ്ങളും മറ്റും എത്തിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. അതിനുശേഷം അവർക്ക് സംവിധാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ അവരെ കോവിഡ് ടെസ്റ്റ് നടത്താനുള്ള സഹായങ്ങൾ ഞങ്ങൾ ഹെൽത്ത് അതോറിറ്റിയും അതുപോലെ തന്നെ എംബസിയുടെയും സഹകരണത്തോടുകൂടി. നിങ്ങൾക്കറിയാമായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്നത് മുസ്തഫ ഏരിയയിലാണ്. അവിടെ ആണ് അബുദാബി മലയാളി സമാജം എന്ന ഏറ്റവും പഴക്കമുള്ള രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവർക്കിടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തന്നെ അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ വരുന്നത് മഫറക്കിലുള്ള ഒരു ക്യാമ്പിൽ, അവിടെ കോവിഡ് പോസിറ്റീവ് ആയി. ഞാൻ തിരിച്ചു വരാം. ശ്രീ കൃഷ്ണകുമാർ കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ലൈനിലെ ചെറിയ ഓക്കെ, ഞാൻ അജിത്തിലേക്ക് പോയിട്ട് വരാം. കൃഷ്ണകുമാർ ലൈൻ അവർ റെഡിയാക്കട്ടെ. ശ്രീ അജിത്ത്, അജിത്തും സുധീറും അവസാനത്തേക്ക് വെച്ചതല്ല, കാരണം ശ്രീ അജിത്ത് NTV യുടെ ഭാഗമാണ്, സുധീറും അതുപോലെ തന്നെയാണ്. ഈ PR അസോസിയേഷൻ്റെ ഒഫീഷ്യൽ TV പാർട്ട്ണറാണ് NTV. ഈ PR അസോസിയേഷൻ ദുബായിൽ ഒരു പക്ഷേ KMCC യോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഈ നൈഫിലും മറ്റുള്ള പ്രദേശത്തും ഒക്കെ ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റി ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഞാൻ അജിത്തിലേക്ക്. ശ്രീ അജിത്ത്, എന്തൊക്കെയാണ് PRO അസോസിയേഷൻ? ഒരു വലിയ അസോസിയേഷൻ ആണ്, ഏതാണ്ട് 1500 പേരോളം, അതിൽ കൂടുതൽ PRO മാരുള്ള ഒരു അസോസിയേഷൻ ആണ് നിങ്ങളുടെ.
ക്ഷമിക്കണം, ഈ ഓഡിയോ പ്രശ്നത്തിൽ കുറച്ച് പ്രശ്നം കൂടി ക്ഷമിക്കണം. അജിത്തിന് കേൾക്കാമോ? അജിത്തിന് കേൾക്കാമോ? കൃഷ്ണകുമാർ ലൈനിലുണ്ടോ? ഓക്കെ കൃഷ്ണകുമാർ, ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യം, അബുദാബിയിലും ആ പ്രദേശത്തൊക്കെ തന്നെ കെ എസ് സിയും ശക്തിയും ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളെ ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് എടുത്തു പറയത്തക്ക പ്രവർത്തനങ്ങൾ ശക്തിയും കെ എസ് സിയും അബുദാബിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലോകം ഭാഗമായി ഗൾഫ് മേഖലയിൽ ഇടപെട്ടുന്ന ആദ്യമായി അഭിനന്ദിക്കും. വ്യാധി അബുദാബിയിലും സ്ഥിരീകരിച്ചപ്പോൾ സേവന പ്രവർത്തനങ്ങളുമായി സംഘടനകളോടൊപ്പം തന്നെ കേരള സൂക്ഷ്മമായി തീരുന്നു. ആദ്യഘട്ടത്തിൽ മറ്റുള്ളവർ ആരും സംസാരിക്കരുത്, കൃഷ്ണകുമാർ സംസാരിക്കും. നമ്മൾ അഭിമുഖീകരിക്കേണ്ടി പ്രശ്നം സ്ഥിരീകരിക്കപ്പെട്ട ആളുകൾ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നില്ല എന്നുള്ള പരാതികളായിരുന്നു. കൃത്യമായ ആ ഒരു ഘട്ടത്തിൽ നമ്മളെ ബന്ധപ്പെടുന്നവരൊക്കെ തന്നെ യു എയിലെ സർക്കാർ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന വലിയ അളവിൽ ഞങ്ങൾ വിജയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രോഗം മൂലം കഷ്ടപ്പെടുന്ന രോഗബാധ മൂലം ഭയത്തിൽ കഴിയുന്ന അവരെ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ മാനസികമായി മറ്റ് നിരവധി ഭക്ഷണം ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഒന്നിച്ച് പാചകം ചെയ്തിരുന്നവർ തന്നെ കോവാളികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെ തന്നെ മറ്റു സംഘം ചേർന്ന് കേരള സോഷ്യൽ സെന്റർ ഭക്ഷണം എത്തിക്കുന്നതിനും മരുന്നുകൾ എത്തിക്കുന്നതിനുള്ള സജീവമായ പ്രവർത്തനങ്ങൾ ഇടപെട്ടു. അതുപോലെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ചുകൊണ്ട് ഒരളവ് വരെ ചെയ്യുന്നതിനും കേരള സോഷ്യൽ സെന്ററിനും അബുദാബിയിലെ മറ്റ് സംഘടനകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ രോഗബാധിതം സ്ഥിരീകരിച്ച ബിൽഡിങ്ങുകൾ അക്കൗണ്ട് ചെയ്തപ്പോൾ അവർക്ക് ആ ബിൽഡിങ്ങൾ താമസിക്കുന്ന മരുന്നുകൾ കൃത്യമായി കേരള സോഷ്യൽ സെന്ററിനും നിങ്ങൾ ഒരു സംഘടനയുടെയും ലേബൽ ഇല്ലാതെ അജ്മാനിൽ തുടങ്ങിയ അങ്ങും ജവഹറും എല്ലാം കൂടെ തുടങ്ങിയ ഒരു വാട്സപ്പ് കൂട്ടായ്മ അജ്മാനിൽ വിട്ട് ഷാർജയിൽ വരെ, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ഞങ്ങളുടെ ഹെൽപ്പ് ലൈനിൽ വന്ന പല കോളുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അജ്മാൻ അപ്പുറത്തേക്ക് അത് വളർന്ന് വലിയ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനം ചെയ്യത്തക്ക രീതിയിലേക്ക് ഒരു 200 പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അങ്ങയുടേത്, അജ്മാൻ വാട്സപ്പ് ഗ്രൂപ്പ്. എന്താണ് പുതിയ പ്രവർത്തനങ്ങൾ? ആദ്യമായി ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ പറ്റി ഒന്ന് പറയാം. കാരണം ജോസഫ്, ജവഹർ, സുനിൽ, ചന്ദ്രൻ, സഞ്ജീവ്, സന്തോഷ് കേട്ടത്, ദേവദാസ്, എബ്രഹാം, ഞങ്ങൾ കുറച്ച് എല്ലാവരും വ്യത്യസ്ത സംഘടനകളിൽ ഭാരവാഹി വഹിക്കുന്നവരും പ്രവർത്തകരൊക്കെയാണ്. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ ഒരു ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇടപെടാൻ വേണ്ടി സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയതാണ്. അതിന് COVID-19 അജ്മാൻ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന ഒരു പേരിട്ടു. അതിൽ നമ്മുടെ സമാന ചിന്താഗതിക്കാരായ സുഹൃത്തുക്കളെ ചേർക്കുകയും എല്ലാവരും ഒന്നിനൊന്ന് മുന്നിട്ടിറങ്ങി എല്ലാ പ്രവർത്തനത്തിലും മുന്നിട്ട് വരികയും, അപ്പോൾ വാട്സപ്പിൽ സാധാരണഗതിയിൽ വരുന്ന ചില റിക്വസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത് അജ്മാൻ വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സുധീർ, തുടങ്ങുള്ളൂ. അപ്പോ ഈ ഇത്തരം മെസ്സേജുകൾ കിട്ടുമ്പോൾ നമ്മളത് ഓരോരുത്തരും പോയി അന്വേഷിച്ച് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നല്ല രീതിയിൽ തന്നെ, കാരണം പിന്നൊരിത്തലും അവർ ചോദിക്കേണ്ടി വരാത്ത രൂപത്തിൽ തന്നെ അവർക്ക് സുഭിക്ഷമായി തന്നെ ഞങ്ങൾ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു. മരുന്ന്, മറ്റു ചികിത്സാ സൗകര്യങ്ങൾ, നിയമോപദേശങ്ങൾ, താമസ സൗകര്യങ്ങൾ മാത്രമല്ല, ഇതിൽ ഞങ്ങൾ പ്രത്യേകിച്ചൊരു നാഷണാലിറ്റി എന്നൊരു ബൗണ്ടറി ഇതിനില്ല. ഇതിൽ
ഫിലിപ്പിനോസ്, തായ്ലൻഡ്, പിന്നെ പാകിസ്ഥാൻ, നൈജീരിയ, ബംഗ്ലാദേശ്, ഇന്ത്യ തുടങ്ങിയ എല്ലാ രാജ്യത്തും ആരൊക്കെ സഹായം ചോദിച്ചാൽ അവരെ ഒരാളെയും ഞങ്ങൾ ഇഗ്നോർ ചെയ്തിരുന്നില്ല. എല്ലാവർക്കും അത് കൃത്യമായി എത്തിച്ചു കൊടുക്കുകയും അവരതിന് അർഹരാന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പല ഏരിയയിൽ നിന്നും ഇത്. ശ്രീ അജിത് കേൾക്കാമോ? അജിത്തിന് കേൾക്കാമോ? അജിത്ത് ലൈനില്ല. ശ്രീ ഇബ്രാഹിം കേൾക്കാമല്ലോ. ശ്രീ ഇബ്രാഹിം, നിങ്ങൾ കെ എം സി സി ഈ ഇവിടെ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അപ്പുറം കേരള ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ശ്രമം കൂടെ നടത്തിയിരുന്നു, ശരിയല്ലേ? അതിനെപ്പറ്റി ഒന്ന് പറയൂ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് അത് തുടങ്ങാൻ കാരണം, ഇപ്പൊ ഒത്തിരി രോഗികള്, ഒത്തിരി ഗർഭിണികള് വിസിറ്റ് വന്ന കൂടി നാട്ടിൽ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലയളവില് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുക്കാത്ത അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഞങ്ങളെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ ഞങ്ങളെ റെഡ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് പ്രവാസികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല? ഒരു പക്ഷേ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾ അവർക്ക് എന്താണ് നിങ്ങൾ പിന്നെ ഒരുക്കങ്ങൾ ഒരുക്കിയിരിക്കുന്നതൊക്കെ പല ചോദ്യങ്ങളും ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമ്മർദ്ദം. പിന്നെ കുറെ സമ്മർദ്ദങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്, പിന്നെ പ്രവാസികളെ അങ്ങോട്ട് ഇവാക്വേഷൻ ചെയ്യാനുള്ള പരിപാടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ കേസിന് നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു നിയമപരമായിട്ടുള്ള പരിരക്ഷ കിട്ടിയില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ഒരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടായില്ലല്ലോ? അതിൽ വിധി വരാനായിട്ടില്ല. അതിന് അത് ഇപ്പോഴും അതിന്റെ പ്രോസസ്സിലാണ്. പിന്നെ ഹൈക്കോടതി സംസ്ഥാന ഗവൺമെന്റിനടുത്തും കേന്ദ്ര ഗവൺമെന്റിനടുത്തും അത് പിന്നെ അതിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. എന്താണ് അവർ ചെയ്തത്? പ്രവാസികൾക്ക് അവിടെ എന്ത് ചെയ്തു? ഇവിടെ യു എയിൽ എന്ത് ചെയ്തു? നാട്ടിൽ ഒരുപക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ അതിന് എന്താ ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? അതിന്റെ വിശദീകരണം കേട്ടേ ഉള്ളൂ. അതിന്റെ പൂർണ്ണ വിധി വരാനായിട്ടില്ല. ക്ഷമിക്കണം, ഉണ്ടായ ടെക്നിക്കൽ പ്രശ്നം. ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, പി ആർ ഒ അസോസിയേഷൻ വളരെ കാര്യമായി ഇപ്പോൾ കെ എം സി സിയോടൊപ്പം തന്നെ നിന്ന് ആ നൈഫിലെ ആ ദുബായിലെ മറ്റുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ വളരെ ശക്തമായി ഇടപെട്ടവരാണ്. നിങ്ങളുടെ ഒഫീഷ്യൽ ടി വി പാർട്ണറാണ് എൻ ടി വി. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ഈ 1500 പരം വരുന്ന മെമ്പേഴ്സുള്ള പി ആർ ഒമാരുള്ള ഒരു വലിയ സംഘടനയാണ് നിങ്ങളുടെ പി ആർ ഒ അസോസിയേഷൻ ദുബായ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ടിരുന്നു, എന്തൊക്കെ പരാതി കൊടുത്തിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രവാസി മലയാളികൾക്കായി, പ്രവാസി ഇന്ത്യക്കാർക്കായി പി ആർ ഒ അസോസിയേഷൻ ദുബായ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ ചുരുക്കം വാക്കുകളിൽ പോകണം. നമുക്ക് വേറെ സബ്ജക്റ്റിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മള് എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ ആളുകളോടും നന്ദി പറയാനാണ്. കാര്യം ഇതായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൊണ്ടിട്ട് പ്രവർത്തിക്കുന്നത്, ഒരു പൊളിറ്റിക്സ് മറന്നുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ സംഘടനയുടെ ബലം കാണിക്കാതെയും എല്ലാവരും പ്രത്യേകിച്ച് കെ എം സി സി ഒക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണത്. കാരണം നമ്മൾ ഒരു വിപത്തിനെ നേരിടാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിക്കുക, അതൊരു വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിനാദ്യമായിട്ട് നിങ്ങൾ ഈ ഇരിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ കോവിഡിന്റെ ആരംഭം മുതൽ തന്നെ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ടീമാണ് യുണൈറ്റഡ് പി ആർ ഒ അസോസിയേഷൻ എന്നുള്ളത്. കാരണം നമ്മളുടെ മെമ്പേഴ്സ് തന്നെയാണ് നൈഫ് ഏരിയയിലൊക്കെ സജീവമായിട്ട് രോഗികളോട് ഏറ്റവഴുകിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. കാര്യം അറിയാവുന്നതാണ്, പല പല ടീമുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ എല്ലാ സംഘടനകളും ഒരുമിച്ചുകൊണ്ട് തന്നെ എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതുകൊണ്ടിട്ടാണ്. കാരണം അല്ലെങ്കിൽ ഞങ്ങളാണ് അവിടെ പ്രവർത്തിച്ചത്, ഞങ്ങളാണ് പ്രവർത്തിച്ചത്, പക്ഷെ എല്ലാവരുമാണ്. അതാണ് ഇത് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത്. അപ്പോൾ രോഗികളോട് ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട ഇതൊക്കെ നമ്മളുടെ മെമ്പേഴ്സിന് വന്നിട്ടുണ്ട്. അതിൽ പോസിറ്റീവായ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നും നമ്മളുടെ മെമ്പേഴ്സിൽപ്പെട്ട ആളുകളൊക്കെ പോസിറ്റീവായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് യുണൈറ്റഡ് പി ആർ ഒ അസോസിയേഷൻ എന്നുള്ളത്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇവിടെ മരണപ്പെടുന്ന ആളുകളുടെ ബോഡി നാട്ടിലെത്തിക്കുന്നതിനും അതിന് നമ്മളെ ഹെൽപ്പിംഗ് ലീഡറായിട്ട് മുഹസിൻ കാലിക്കറ്റ് ഉണ്ട്. അദ്ദേഹം കൂടെ നിന്ന് ബോഡിയുടെ കൂടെ പോയിട്ട് അവിടെ അവർക്ക് മരണം
എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ബോഡി എത്തിച്ചു കൊടുക്കുന്ന അവസ്ഥ കാര്യങ്ങളുണ്ട് അറിയാവുന്നതാണ് പി ആർ ഓസ്പോസിഷന്റെ പ്രവർത്തനങ്ങൾ. കാര്യം പറഞ്ഞപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ ഇപ്പൊ 3 ഫ്ലൈറ്റ് പോയി, അടുത്ത 23 തീയതിക്ക് മുമ്പേ ഒരു 13 ഫ്ലൈറ്റ്സ് കൂടെ യു എയിൽ നിന്ന് പോവുകയാണ് കേരളത്തിലേക്ക്. ഈ പോകുന്ന ഫ്ലൈറ്റുകളിലൊക്കെ ഈ കോവിഡ് കാരണമല്ലാതെ മരണപ്പെട്ട പ്രവാസി മലയാളികളുടെ ഭൗതിക ശരീരം ഇവിടുത്തെ മോർച്ചറികളിലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഈ ഫ്ലൈറ്റുകളിൽ കൊണ്ടുപോകാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ടോ? അതോ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ? ചോദ്യം കേട്ടോ? ഇല്ല, നമുക്ക് ഈ ചോദ്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. നിങ്ങളിപ്പോൾ ഡെഡ് ബോഡിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ കേൾക്കാമോ അജിത്തിന്? അജിത്തിന് കേൾക്കാമോ? അജിത് കേൾക്കാമോ? ഇല്ല, ഇബ്രാഹിം കേൾക്കാമോ? 725 ദിർഹം കൊടുത്താൽ മാത്രമേ ആളുകൾക്ക് നാട്ടിൽ പോകാൻ കഴിയുന്നുള്ളൂ. ആ ഒരു നടപടി തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തിരുത്തേണ്ടതാണ്. നേരത്തെ പല ചർച്ചകളിലും സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് അതിനായിട്ട് ഉപയോഗിക്കണമെന്നുള്ള ആവശ്യം വളരെ നേരത്തെ തന്നെ പ്രവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. അതുപോലെ തന്നെ ഇത് ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ട ഉടനെ ആ കാല സമയത്ത് പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ക്വാറന്റൈൻ സംവിധാനം അബുദാബിയിലും ഏർപ്പെടുത്തുന്നത്. അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വലിയൊരു പരിഭ്രാന്തി പ്രവാസി സമൂഹത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. അത്തരത്തിൽ കുറച്ചുകൂടെ സജീവമായിട്ട് ഇന്ത്യൻ എംബസികൾക്കും അനവധി കാര്യാലയങ്ങൾക്കും ഇടപെടാൻ കഴിയേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം. ഈ ഇന്ത്യൻ എംബസി ശ്രീ കൃഷ്ണകുമാർ, ഇന്ത്യൻ എംബസിയും അതിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ പ്രവർത്തിക്കുന്നത് അവർക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ ഉദ്യോഗസ്ഥരെ മാത്രം നാം കുറ്റം പറയണമോ അതോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നവരെ പറയണമോ? കുറ്റം അല്ല, അതിന്റെ ഒരു കൃത്യമായ കാരണങ്ങളിലേക്ക് നാം എത്തുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ സർക്കാരിന്റെ നയതന്ത്ര പ്രതിനിധിയാണ് ഇവിടുത്തെ അംബാസിഡർ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥാനപതി കാര്യാലയം. ആ അർത്ഥത്തിൽ മാത്രമേ അവരുടെ നടപടികൾ നമ്മൾ കുറ്റപ്പെടുത്തുന്നുള്ളൂ. ഒരു വിധത്തിലും അവരുടെ വ്യക്തിപരമായ നടപടികളുടെ ഭാഗമായിട്ടുള്ള ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ പ്രവാസികളോടുള്ള ഈ രീതിയിലുള്ള നടപടികൾ സംഭവിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ കൃഷ്ണകുമാർ, ഇബ്രാഹിം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി KMCC ഹൈക്കോടതി പോയത് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഈ ആൾക്കാരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള കാര്യമായ ശ്രമങ്ങളൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് KMCC ഹൈക്കോടതിയിൽ പോയത് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരത്തിലൊരു റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റ് ആരംഭിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അതിന്റെ ഒരു തീരുമാനം എടുക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിനെ കേരളം അതിനാവശ്യമായ സമ്മർദ്ദവും കേന്ദ്രത്തിൽ ചെലുത്തിയിരുന്നു. നിരവധി തവണ പത്രസമ്മേളനങ്ങളിലൂടെ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നടത്തിയ ഒരുക്കങ്ങളും വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രത്തിന് അറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ എന്റെ ഒരു മനസ്സിലാക്കൽ അനുസരിച്ച് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ അതിന് പറ്റിയ ഒരു സാഹചര്യം ഒരുങ്ങാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇത്രയും ഈ തീരുമാനത്തിലെത്താൻ ഇത്രയും വൈകിപ്പോയെന്നുള്ളതാണ്. ശ്രീ സലീം കേൾക്കാമല്ലോ? സലീം കേൾക്കാം. അബുദാബി മലയാളി സമാജം ഇത്തരം കാര്യങ്ങളിൽ, അതായത് റീപാട്രിയേഷൻ ക്രമീകരിക്കുന്ന കാര്യത്തിൽ, ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ, നാട്ടിൽ തിരിച്ചു ചെന്നാൽ അവരെ ക്വാറന്റൈൻ ചെയ്യുന്നത് കേരള സർക്കാർ ചെയ്യുന്നുണ്ടെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്, നമ്മൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലൊക്കെ കേട്ടതും കണ്ടതുമൊക്കെ തന്നെ. ഏതാണ്ട് 200,000 പേരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയെന്നാണ്. പക്ഷെ കേരളത്തിൽ നിന്നുള്ള MPമാർ, ഈ ചോദ്യം ഞാൻ ഈ ചർച്ചകളിൽ മുഴുവൻ ചോദിച്ചതാണ്. ഞാൻ 1-2 MPമാരെ, ഞങ്ങളുടെ സ്ഥലത്തെ MPയെ ഉൾപ്പെടെ വിളിച്ച് സംസാരിച്ചതുമാണ്. കേരളത്തിൽ നിന്നുള്ള MPമാർ 20 MPമാർ, അതോടൊപ്പം രാജ്യസഭാ അംഗങ്ങൾ, ഇവരുടെ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ടിന്റെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്തില്ല ഇക്കാര്യത്തിൽ? കേരളത്തിലെ 20 MPമാരും എന്ന് പറയാം 19 MPമാരെ ശ്രീ ആൻഡ്രൂ ആന്റണി MPയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നടത്തിയിട്ടുള്ളത്. അവരുമായി നിരന്തരം ബന്ധപ്പെടുവാനും അവരുമായി സൂം മീറ്റിംഗ് അടക്കം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വളരെ വ്യക്തമായി അവരെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവര് യഥാസമയം കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് ഇടപെടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നത്. അവരുടെ ശക്തമായ ഇടപെടലുകൾ ഈ ഇത്തരത്തിലുള്ള ഒരു ഈ ഫ്ലൈറ്റ് ഇന്ന് കൂടുതൽ വരാനുള്ള. സലീം കേൾക്കാമോ? എന്താണ് ആൻഡ്രൂ ആന്റണിയുടെ നേതൃത്വത്തിൽ
എന്നാണ് അങ്ങക്ക് ആ ഡേറ്റോ അല്ലെങ്കിൽ ആ കാലമോ അറിയുമ്പോൾ ഒന്ന് പറഞ്ഞു തരണം. ഇതിന് റീസൺ ഉണ്ട്. എന്നാണ് ആൻറ്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ മറ്റുള്ള 19 എംപിമാർ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ എംപിമാരെ പറ്റിയായിരിക്കും അങ്ങ് സൂചിപ്പിച്ചത്? ഈ 19 എംപിമാരും രാജ്യസഭാ അംഗങ്ങളും ഒക്കെ കൂടെ കൂടി എന്നാണ് ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് ചെയ്തിട്ടുള്ളത്? ഒരു 20 ദിവസങ്ങൾക്ക് മുന്നേ ഇതിന്റെ വ്യക്തമായ ഒരു മീറ്റിംഗ് ആൻഡ്രോ ആന്റണി എം പിയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. ഇവിടുത്തെ എല്ലാ സംഘടനാ ഭാരവാഹികളുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി അവരെല്ലാവിധ പരിപാടികളും ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം അങ്ങോട്ട് സൂചിപ്പിക്കാം. ആൻഡ്രോ ആന്റണി എം പി ഞങ്ങളുടെ എം പി ആണ്, 19 എം പി ആണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു ഏകദേശം ഒരു മാസമായി. അദ്ദേഹം എഴുതിയിരുന്നു, അദ്ദേഹം ഒരു ലെറ്റർ പ്രധാനമന്ത്രിക്ക് അയച്ചു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, എന്നെ അറിയുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഒരാൾ ചെയ്യുന്ന കാര്യം ഇറ്റ്സ് ഗുഡ് ഫോർ പി ആർ, ബട്ട് കളക്റ്റീവ് എഫേർട്സ് വിൽ പ്രൊഡ്യൂസ് റിസൾട്ട്. ഇത് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന മുഴുവൻ സംഘടനാ പ്രതിനിധികളോടും കുറേ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കുറച്ചൊരു അലംഭാവം തീർച്ചയായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു, ദിവസങ്ങളോളം നമ്മൾ അനുഭവിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, ശക്തമായി ചോദിക്കണം. രാഷ്ട്രീയമൊക്കെ വിട്ടുകള, നമുക്ക് എല്ലാവർക്കും പലർക്കും രാഷ്ട്രീയമുള്ളവരാണ്, അത് വിട്ടുകള. ഇവിടുത്തെ ഈ സാധാരണക്കാരായിട്ടുള്ള KMCC, പിന്നെ ഓർമ്മ, കേരള സോഷ്യൽ സെൻറ്റർ, അക്കാഫ് ടാസ്ക് ഫോഴ്സ്, ഈ അബുദാബി മലയാളി സമാജം, ഈ ഇതുപോലെ സുധീറിൻ്റെ ഇതുപോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇവ നിർജ്ജീവമായിരുന്നു എങ്കിൽ പറയൂ എങ്ങനെയായിരുന്നു UAE മലയാളികളുടെ സ്ഥിതി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവർ ഈ 20 എംപിമാരും, ഞാൻ 19 പറയുകയില്ല, ഈ 20 എംപിമാരും കളക്റ്റീവായി, അതോടൊപ്പം തന്നെ രാജ്യസഭാ എംപിമാരും കളക്റ്റീവായി എന്തെങ്കിലും ചെയ്തതായി കൃഷ്ണകുമാറിന് അറിയുമോ? ഇത്തരത്തിലൊരു റെപ്രസെന്റേഷൻ ഈ ഭാഗങ്ങളിൽ നിന്ന് സംഘടന പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു കലക്ടീവ് മൂവ്മെന്റ് നടന്നതായി ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് കൃഷ്ണകുമാർ സംഘടനകളുടേതല്ല, നമ്മൾ ഈ ചർച്ചകളിലെല്ലാം വ്യക്തമായി പറയേണ്ടതായിട്ടുണ്ട്. കാരണം എവിടെയാണോ പ്രശ്നം അത് കണ്ടുപിടിക്കണം, പ്രശ്നം കണ്ടുപിടിച്ച് ബ്ലെയിം ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, കൃത്യമായി ഇവിടെ 300,000 പേർ പോകാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്രയും തന്നെ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ തിരിച്ചു കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണെങ്കിൽ, ആ ഉത്തരവാദിത്വത്തിൽ അവരുടെ ഉത്തരവാദിത്വം ചെയ്യുന്നില്ലെങ്കിൽ, കേരളത്തെ പ്രതിനിധീകരിച്ച് 20 എംപിമാരും കുറേ രാജ്യസഭാ എംപിമാരും ഉണ്ട്, അവരുടെ ഉത്തരവാദിത്വമാണ് കേരള ഗവൺമെൻറ്റിന് മുമ്പിൽ ഇത്തരം കാര്യങ്ങളെ ശക്തമായി, കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ ഇത്തരം കാര്യങ്ങളെ ശക്തമായി കൊണ്ടുവരിക എന്നുള്ളത്. ആ കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സലീം പറഞ്ഞു ഇല്ല എന്ന്. കൃഷ്ണകുമാർ എന്തു തോന്നുന്നു? എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടെ ശക്തമായ ഒരു ഇടപെടൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന എം പിമാരെന്നല്ല അവർക്ക് നടത്താൻ കഴിയേണ്ടതായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ പ്രവാസ ലോകം മുഴുവൻ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഒരു മഹാമാരിയെ നേരിടുന്നു. നമുക്ക് ഒന്നിച്ചു തന്നെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഇടപെടാൻ വൈമുഖ്യം കാണിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തും കാരണങ്ങളാലോ കഴിയാത്ത ആളുകളെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടെ പ്രവാസ ലോകത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. ഷാഹുൽ, ഈ ഒരു പക്ഷെങ്കിൽ എന്ത് വന്നാലും ഇവിടുത്തെ പ്രവാസി സംഘടനകൾ തന്നെ ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് ചെയ്തോളൂ. ഓക്കെ, ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഇവരയക്കുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഫോറിൻ കറൻസി മതി ഞങ്ങൾക്ക് എന്നുള്ള തോന്നലുള്ള ഒരു ഇടപാടാണോ ഇത്? ഈ സംഘടനകൾ പ്രവർത്തിച്ചോളുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണോ ഇടപെടേണ്ടവർ ഇടപെടാത്തത്? അതോടൊപ്പം തന്നെ എംബസിയിലും കൗൺസിലേറ്റിലും ഒക്കെയുള്ള മില്യൻസ് ഓഫ് ദർഹം ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ദർഹം പോലും ചെലവാക്കാതിരിക്കുന്നത്? അത് ശരിക്കും ഇത് പല എനിക്കറിയാം. നമ്മുടെ NDP നേരത്തെ തന്നെ മാത്തുക്കുട്ടി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പൈസ ഏകദേശം 80 ബില്യനോളം ഉണ്ട്. പക്ഷെ ആ പൈസ ഒരിക്കലും അത് ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കണമെങ്കിൽ അത് കേരള ഗവൺമെന്റ് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യണം. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് അത് മുതലോടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ടല്ലാതെ ഇതുവരെ ആർക്കും കാര്യം ഒരു ഫണ്ട് ചെയ്തിട്ടില്ല. പല പ്രവാസി സംഘടനകളും ഞങ്ങളും ഒരു 100 ടിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പല സംഘടനകളിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ആ അത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ എംബസിയിൽ നിന്നോ കോൺസുലേറ്റിൽ നിന്നോ നമുക്ക് അങ്ങനെയുള്ള ഒരു സഹായ വാഗ്ദാനം ഇതുവരെ വന്നിട്ടില്ല.
ശ്രീ ഇബ്രാഹിം, എന്റെ ചോദ്യം ഞാൻ അങ്ങോട്ട് ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ശക്തമായ പ്രവാസി സംഘടനകളും മനുഷ്യഹൃദയമുള്ള മനുഷ്യത്വമുള്ള പ്രവാസി സംഘടനാ പ്രവർത്തകരും ഉണ്ടെന്ന് ആർക്കൊക്കെയോ തിരിച്ചറിയാവുന്നത് കൊണ്ടല്ലേ വേണ്ടപ്പെട്ടവർ ഒരു കാര്യവും ചെയ്യാത്തത്? ശ്രീ ഇബ്രാഹിം, ഇബ്രാഹിമിലേക്ക് പോകും. ശക്തമായ ഒരു ഇടപെടൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിന്റെ വരെയും പറയാനുള്ളത്. പ്രത്യേകിച്ചും വിദേശകാര്യ സഹമന്ത്രി നമ്മുടെ സംസ്ഥാനത്തുള്ള മന്ത്രിയാണ്. അപ്പൊ നമ്മുടെ 20 MLA ശക്തമായി ഇടപെട്ട് അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തുവാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഇതിന് നമുക്ക് റിസൾട്ട് കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞിടക്കാൻ മില്യക്കണക്കിന് പൈസ കിടക്കുന്നുണ്ട്, എംബസിയിലും പൈസ കിടക്കുന്നുണ്ട്. ഇപ്പൊ ജോലി നഷ്ടപ്പെട്ട, പിക്കിലെടുക്കാൻ പറ്റാത്ത ഒത്തിരി നമ്മുടെ സഹോദര സഹോദരിമാർ ഇവിടെ കിടക്കുന്നുണ്ട്. അവരൊക്കെ ഈ പൈസ ബുദ്ധിമുട്ടാണ്, ഇപ്പൊ ടിക്കറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അവർക്കൊക്കെ ടിക്കറ്റ് കൊടുക്കാമായിരുന്നു. അപ്പൊ ഒന്നും കൂടി എനിയാണെങ്കിലും നമ്മുടെ എം പിമാർ വിദേശകാര്യ സഹമന്ത്രിമാരെ ബലപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇത്തരം കാര്യത്തിൽ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ശ്രീ സുധീർ, ഞാൻ വീണ്ടും ഈ ചോദ്യം ചോദിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളെപ്പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകർ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണോ കേന്ദ്ര ഗവൺമെന്റൊക്കെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാത്തത്? തീർച്ചയായും അത് തന്നെയാണ് അതിനുള്ള മറുപടി. അതായത് 5 മാസത്തോളമായി ഈ കോവിഡ് വ്യാപനം തുടങ്ങിയത്. അപ്പോ സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും എംബസിയും കൗൺസുലേറ്റും ഒന്നും അതിന് വേണ്ടത്ര പ്രിപ്പറേഷൻ നടത്തിയില്ല. ഈ സംഘടനകളുടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടാണ് ഇത്രയും ഒരു കാലതാമസം. എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനം ഇനിയും തീരുമാനമാവാത്തതിന് പ്രധാന കാരണം ഇന്ത്യൻ എംബസിയിലെ. ഞാൻ വരാം സുധീർ, പറഞ്ഞോളൂ. ഇന്ത്യൻ എംബസിയിലെ ഞാൻ പറയാം. ഇന്ത്യൻ എംബസിയിലെയും കൗൺസുലേറ്റിലെയും ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണ് ഇവിടെയുള്ള ഇന്ത്യക്കാരുടെ ക്ഷേമങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യൽ. ഇവിടെ സംഘടനാ ബാഹുല്യം കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും സംഘടനക്കാരുടെ ചുമതല തട്ടിക്കൊണ്ട് അവർ AC റൂമിലിരുന്ന് സൂചിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി എന്ത് നടക്കുന്നു എന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. ഒരു ലേബർ ക്യാമ്പിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം നടന്ന സ്ഥലത്തോ പോയിട്ട് അവർക്ക് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓരോരോ അസോസിയേഷൻ ഫുജറയാണെങ്കിൽ ഫുജറക്കാരനെ വിളിച്ച് പറയും, അജ്മാനാണെങ്കിൽ അജ്മാൻകാരനെ വിളിച്ച് പറയുന്നു. അവരത് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുമ്പോൾ അവർ വെറുതെ സൈൻ ചെയ്തു പോകുന്ന ഒരു രീതിയാണ്. ആ രീതി മാറണം. മറ്റ് പല എംബസികളിലെയും ഉദ്യോഗസ്ഥരും PRO-മാരും ഓരോ നിസ്സാര സംഭവത്തിൽ ലേബർ ഓഫീസിലും എമിഗ്രേഷനിലും വന്ന് കയറി കാര്യങ്ങൾ ക്ലിയർ ചെയ്തു കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഈ കൂട്ടായ പ്രവർത്തനത്തിനെ അവർ ചൂഷണം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പൊ കേന്ദ്രത്തിനും ഇവിടുന്ന് റിപ്പോർട്ട് ചെന്നാലേ കേന്ദ്രത്തിന് അറിയുള്ള ഇവിടെ എന്തൊക്കെയാണ് റിക്വയർമെന്റ്. അതിനോട് ഇവർക്ക് അറിഞ്ഞുകൂടെ എന്താ നടക്കുന്നത്, സംഭവങ്ങൾ എന്താ വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ എംബസിയിലെയും കോൺസുലേറ്റിലെയും ഉദ്യോഗസ്ഥർ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക. സംഘടനകൾ സപ്പോർട്ടിന് കൂടെ ഉണ്ടാവും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ മാത്രമേ കൃത്യസമയത്ത് നടപടികൾ ഉണ്ടാവുകയുള്ളൂ. ശ്രീ അജിത്, ഈ എംബസി ഉദ്യോഗസ്ഥർ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്, കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ചർച്ചയിൽ IPF പ്രതിനിധി പറഞ്ഞത് എവിടെങ്കിലും ഭക്ഷണം ആവശ്യമുണ്ട് എന്ന് എംബസി കൗൺസുലേറ്റിൽ ഒരു കോള് വന്നാൽ കൗൺസുലേറ്റ് ട്രക്കുകൾ നിറച്ച് സാധനവുമായി അവിടെ പോകുന്നു, കൗൺസുലേറ്റ് ഉദ്യോഗസ്ഥന്മാർ ഉറങ്ങാറില്ല, ഇതൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ കൗൺസുലേറ്റും എംബസിയും ഒക്കെ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് അതിലെ ഉദ്യോഗസ്ഥർ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ അവര് പറയുന്നത് എല്ലായിടത്തും എത്തുന്നുണ്ടെന്നാണ്, സത്യത്തിൽ എവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം. കാരണം ഞങ്ങളുടെ PR Association കൊടുക്കുന്ന ഫുഡ് കിറ്റുകൾ NTV ന്യൂസിൽ ന്യൂസ് വന്നതാണ്. നമ്മൾ കൊടുക്കുന്ന കിറ്റുകള് ഓരോ ഫാമിലിക്കും അത്യാവശ്യം ഒരു മാസം തുടർച്ചയായിട്ട് കഴിക്കാവുന്ന രീതിയിൽ പാക്ക് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ കൊടുത്തത് 10 ദിവസം കണക്കാക്കി കൊടുത്തുള്ള ഭക്ഷണങ്ങളായിരുന്നു. പക്ഷെ അത് ആ 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ആരെങ്കിലും കൊടുക്കുമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തത്. 10 ദിവസം കഴിഞ്ഞ് വീണ്ടും അവിടെ ചെല്ലുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല, അവർ 2 ദിവസമായിട്ട് പട്ടിണിയാണെന്നാണ്. ഇതുപോലുള്ള ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എല്ലാ സംഘടനകളും ഉള്ളത് കൊണ്ടിട്ടാണ് ഇത്രയും ആളുകള് ബുദ്ധിമുട്ടില്ലാതെ പോയത്. കൗൺസിലേറ്റിന്റെ ഭാഗത്തുനിന്നും ഒരു രീതിയിലുള്ള സഹകരണം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാനൊരു കാര്യമുള്ളത്, മലയാളികൾ ഇങ്ങനെയാണ്, എല്ലാവരും സഹായിക്കാൻ വേണ്ടിയിട്ടോ കൂട്ടം കൂടി വന്ന് സഹായിച്ചു കഴിയും. ഇപ്പോഴുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ KMCC-യും ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മൾ അവിടെ ഫുഡായിട്ട് ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നു KMCC-ക്കാർ ഇപ്പൊ വന്നു പോയിട്ടുള്ളൂ, പിന്നെ വേറെ ചെല്ലു പറയും ഇപ്പൊ ഒരു പ്രാദേശിക ടൈം വന്നിട്ടുണ്ട്. അപ്പോ ഇത്രയും ആളുകൾ ഒരുമിച്ച് നിന്നിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇല്ലാതെ പോയി വന്നത്.
നാട്ടില് നമ്മളിവിടെ ഒന്നും സഹായിക്കാൻ ആരും ഇല്ലെങ്കിലുള്ള അവസ്ഥ നാട്ടിലുള്ളവർ ചെയ്യും, നമ്മളും ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുകൊണ്ടിട്ട് ഗവൺമെന്റിലേക്ക് ഇത് എത്തുന്നില്ല. ഇവിടെ പ്രയാസമില്ല എന്തായാലും തൽക്കാലം ആ ചിന്തയ്ക്ക് ഒരു വ്യത്യാസം വരണ്ട. മലയാളികൾ അനാഥരായി പോകും, ഭക്ഷണമില്ലാതെ. ഇതുപോലെ തന്നെ സംഘടനക്കാർ തന്നെ തുടരട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മുടെ ലിസ്റ്റ് പ്രകാരം 1500 ആളുകൾക്ക് ഫുഡ് കിറ്റ് എത്തിക്കാനുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഞങ്ങളിപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഇതിപ്പോ മറ്റേത് റംസാൻ മാസങ്ങളിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി അതല്ലല്ലോ വേണ്ടത്, തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടല്ലേ. ഇവിടെ അതാണ് ശ്രീ ഷാഹുൽ ഹമീദ്, നമ്മുടെ എംബസിയിലും കൗൺസുലേറ്റും ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ഞാൻ വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, 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 നമസ്കാരം. നമസ്കാരം, ഞാൻ ജയറാം. ഞാൻ അബുദാബി എയർപോർട്ടിൽ L&D കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. പറഞ്ഞോ. താങ്കളുടെ ഇപ്പോഴത്തെ ഈ ചർച്ചയൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചതാ. മറ്റ് എംബസികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ എംബസിയോ ഇന്ത്യൻ കൗൺസിലേറ്റോ ഈ പറഞ്ഞ രീതിയിൽ ഏതൊരുവിധ സഹായങ്ങളും ചെയ്യുന്നില്ല. അവർ പുറത്തിറങ്ങി ഒരു എൻക്വയറിയും ചെയ്യുന്നില്ല, ഒരു സർവേയും ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇതെന്തുകൊണ്ട് നിങ്ങൾ നാട്ടിലെയും ഇവിടത്തെയും വാർത്തകൾ ലക്ഷോ ലക്ഷം മലയാളികൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സുതാര്യമായി ഈ വാർത്തകൾ എത്തിക്കുന്ന രീതിയിൽ ഈ സംഭവം നിങ്ങൾ എന്തുകൊണ്ട് ഗവൺമെന്റിനെ ഇന്ത്യ ഗവൺമെന്റിനെ ഇന്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല? ശ്രീ ജയറാം, ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ആൾക്കാർ പറഞ്ഞത് അങ്ങ് കേട്ട് കാണും. ഇവിടെ ഇരിക്കുന്ന ഇവിടുത്തെ എംബസിയിലെയും കൗൺസുലേറ്റിലെയും ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ പ്രവർത്തിക്കാൻ മടിയുള്ളവരോ മനസ്സില്ലാത്തവരോ അല്ല. പക്ഷെ അവർ പ്രവർത്തിക്കേണ്ടത് ചില ഇൻസ്ട്രക്ഷൻസ് ബേസിലാണ്. ആ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എന്തായാലും വിളിച്ചതിലും അങ്ങയുടെ ആശങ്ക പങ്കുവച്ചാലും വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. സമാധാനങ്ങളില്ലാത്ത അല്ല, ഞാൻ ചോദ്യം ചോദിച്ചില്ല അങ്ങോട്ട്. ഞാൻ ചോദ്യം ചോദിച്ചില്ല. ചോദ്യം എന്റെ ചോദ്യം, കൗൺസുലേറ്റിലും എംബസിയിലും ഒക്കെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടെന്നാ പറയുക. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു കോളെന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്ത് 24 hours ആൾക്കാർക്ക് വിളിക്കാം. പക്ഷെ അവിടെ വിളിച്ച ആൾക്കാർ പറയുന്നത് കൗൺസുലേറ്റിലെയും എംബസിയിലെയും ഹെൽപ്പ് ലൈൻ നമ്പർ സ്വിച്ച്ഡ് ഓഫ് ആണ്. എന്താണ് അനുഭവം? അല്ല, അത് ശരിയാണ്, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇതിന്റെ വേറെ കാരണം എന്താ അറിയോ? ഈ എംബസിയുടെയും കൗൺസിലേറ്റിന്റെയും ഹെൽപ്പ് ലൈൻ കിട്ടിയില്ലെങ്കിൽ തന്നെയും ഇവിടെ ഇരിക്കുന്ന ദുബൈ KFCC അല്ലെങ്കിൽ PRO അല്ലെങ്കിൽ ഇരിക്കുന്ന എല്ലാ സംഘടനകളും അക്കാദ് ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെയുള്ളവരെല്ലാം 24/7 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഈ സേവനം ആൾക്കാർ കിട്ടുന്നുണ്ട്. ഒരാൾ പോലും, ഒരു മലയാളി പോലും ഒരു ആഹാരം കഴിക്കാതെ ഒരു പട്ടിണി കിടക്കുന്നില്ല. അതുപോലെ അവർക്ക് മെഡിസിൻ കിട്ടുന്നുണ്ട്, അവർക്ക് ഡോക്ടറേറ്റ്സ് ഇട്ട് അതിലെ മെഡിക്കൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതിലെ ബ്ലഡ് ഡൊണേഷൻ കിട്ടുന്നുണ്ട്. എല്ലാം നമ്മുടെ ഈ മലയാളി സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാരും നിസ്വാർത്ഥമായ സേവനമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കൗൺസിലിന്റെ അല്ലെങ്കിൽ എംബസിയിലെയോ ഹെൽപ്പ് ലൈൻ നമ്പർ വർക്ക് ചെയ്തില്ല അവരെടുത്തില്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ പ്രവാസി സംഘടനകൾ 24/7 പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. ഇവിടെ മുമ്പേ സംസാരിച്ച ആള് പറഞ്ഞത് മറ്റുള്ള രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഇപ്പൊ കോള് ചെയ്ത അദ്ദേഹവും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ മിനിഞ്ഞാന്ന് ചർച്ച നടത്തിയത് സൗദിയിന്നും ഖത്തറിന്നും ബഹ്റൈനിന്നും അതോടൊപ്പം തന്നെ മസ്കറ്റിൽ നിന്നുമുള്ള പ്രതിനിധികളെ വെച്ചുകൊണ്ടാണ്. ഖത്തർ ഒഴിച്ചും മറ്റൊരു സ്ഥലവും എംബസികളെ പറ്റി അത്ര കാര്യമായ ഒരു അഭിപ്രായം പറഞ്ഞ ഒരു സംഘടനാ നേതാക്കന്മാരും ആ ചർച്ചയിൽ ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് സൗദിയിലൊക്കെ തന്നെ ഒരു തരത്തിലുള്ള ഒരു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനവും എംബസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും എംബസികളും കൗൺസുലേറ്റും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. മലയാളി സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടുത്തെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ, നമ്മൾ ഫേസ് ചെയ്തതിൽ ഏറ്റവും വലിയ ചലഞ്ചാണ് ഇപ്പോൾ നാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളും ഇന്ത്യക്കാരും പട്ടിണിയില്ലാതെ കഴിയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സേവനം കൊണ്ടാണ്. അത് നമ്മുടെ ജന്മത്തിനായുള്ള നമ്മുടെ കടമ തന്നെയാണ്. ആ കടമയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ കടമ മറക്കരുത്. ആരും നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ കൗൺസിലർ സർവീസിനും പൈസ വാങ്ങിച്ച് മില്യൺസ് അവിടെ വെക്കുന്നുണ്ട്. സ്കൂളിലെ ഇഷ്യൂ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. എല്ലാ ദിവസവും ഞാൻ സ്കൂളിലെ ഇഷ്യൂ ചർച്ച ചെയ്തിട്ട് കഴിഞ്ഞ 3 ദിവസം മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ പ്രൈവറ്റ് സ്കൂളിലും ഈവൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ പോലും
ഫീസ് ഒരു മാസത്തെ ഫീസ് കൊടുക്കാനുണ്ടെങ്കിൽ പോലും കുട്ടികളെ ഇ ലേണിംഗ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നു. നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളും അനുവദിച്ചുകൂടാ. മറ്റൊന്ന്, പ്രധാനമായി ഇപ്പോൾ നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഇവാക്യുവേറ്റ് ചെയ്തത്. ശ്രീ ഇബ്രാഹിം, എയറിൻ്റെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്, കുറെ കാലമായി എയറിൻ്റെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഞാൻ കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ചർച്ചയിൽ ഞാൻ ഈ വിഷയം തന്നെ ചോദിച്ചിരുന്നു. ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വേണമെങ്കിൽ എയർ ഇന്ത്യ വിറ്റോ, കാലങ്ങളായി എയർ ഇന്ത്യ വിൽക്കാൻ തന്നെയാണ്. അതിന് സിവിൽ ഏവിയേഷൻ്റെ ബജറ്റോ നോക്കിയാൽ ഓരോ വർഷവും അതിനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അതിനെ ഞെക്കിക്കൊല്ലുന്നൊരവസ്ഥയായിരുന്നു പതിറ്റാണ്ടുകളായിട്ട് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ എയർ ഇന്ത്യ വിൽക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പ്രവാസ മണ്ണിൽ നിന്ന് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എയർ ഇന്ത്യ വേണമെങ്കിൽ നിങ്ങൾ വിറ്റോ, പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക കമ്പനിയായി നിലനിർത്തുകയും ഗൾഫിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുകയും വേണം. കാരണം ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ നാഷണൽ കരിയർ വളരെ അത്യാവശ്യമാണ്. ഒരു പ്രവാസികളോട് കരുതലുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഗവൺമെൻറ്റുകളുടെ മനോഭാവം മാറുകയാണെങ്കിൽ ഒരു നാഷണൽ കരിയർ അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എപ്പോഴും ഇങ്ങനത്തെ കാലാവസ്ഥ, ഇങ്ങനത്തെ ക്രൈസിസ് അവസ്ഥയിൽ ഇതുപോലത്തെ നാഷണൽ കരിയർ കുറേ അത്യാവശ്യമാണ്. ഒരു പക്ഷേ നമ്മളെല്ലാം ചെലുത്തുന്ന സമ്മർദ്ദം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഇവാക്യുവേഷൻ ചെയ്യുകയാണെങ്കിൽ അത്ര പോലത്തെ പിന്നെ കരിയർ വളരെ അത്യാവശ്യമാണ്. അത് ഒരു കാരണവശാലും പിന്നെ നഷ്ടത്തിലാണ് ഇപ്പോൾ. പ്രത്യേകിച്ചും ഇത്തരം ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇവാക്യുവേഷൻ ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ നഷ്ടത്തിലായിരിക്കും പോവുക. അപ്പൊ ഈ കൗൺസിലിന്റെ ഭാഗത്തൊക്കെ 750 ദിനം ചാർജ് ചെയ്യുകയാണെങ്കിലും അത് കോസ്റ്റ് തന്നെയാണെന്ന് അവർ പറഞ്ഞു, അത് ലാഭം ഇല്ലാന്നാ പറയുന്നത്. പക്ഷേ ഇബ്രാഹിം, ഇവിടെ ഇവിടെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത പല സംഘടനാ നേതാക്കന്മാരും നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റുമാരും ഇവിടെ പറഞ്ഞത്, അവർ പല പ്രൈവറ്റ് എയർലൈൻസിനെ സമീപിച്ചപ്പോൾ 300-400 തർക്കത്തിനൊക്കെ കൊണ്ടുപോകാൻ പല പ്രൈവറ്റ് എയർലൈൻസും തയ്യാറാണ്. ഒരു കോൾ ഉണ്ട്, ഞാൻ വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, പറഞ്ഞോളൂ സാർ. ഞാൻ ഒരു പേഴ്സണൽ കാര്യം പറയാനായിരുന്നു. പറഞ്ഞോ. ഞാൻ ഈ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ടീച്ചർ തന്നെയാണ്, ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എവിടുന്നാ എവിടുന്നാ വിളിക്കുന്നത് മാഡം? ഷാർജയാണ്. ആ, പറഞ്ഞു. ആ, ഞങ്ങൾക്ക് ഇപ്പോ കുറച്ച് ടീച്ചേഴ്സിന് മാത്രം, ടീച്ചറാണ് ഞാന്. നിങ്ങളുടെയൊക്കെ സാലറി കുറച്ചു? 50%, 70%? അല്ല, സാലറി കുറച്ചതല്ല, കുറച്ച് ടീച്ചേഴ്സിന് മാത്രമായിട്ട് അൺപെയ്ഡ് ലീവ് കൊടുത്തു. ഓക്കേ. അപ്പൊ നമ്മള് ഈ നമ്മുടെ സാലറി കൊണ്ടാണ് നിന്ന് പോകുന്നത്. ഇപ്പൊ ഹസ്ബൻഡ് ഡ്രൈവറാണ്, ആൾക്ക് ഈ കോവിഡ് വരുന്നതിനു മുന്നേ തന്നെ സാലറി ഇല്ല, പ്രശ്നങ്ങളാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സാലറി ഇല്ലാണ്ട് കുറച്ച് ടീച്ചേഴ്സിന് മാത്രമായിട്ട് അൺപെയ്ഡ് ലീവ് കൊടുക്കുന്നത് വളരെ ഭയങ്കര ബുദ്ധിമുട്ട്. എന്റെ മോള് ഷാർജ സ്കൂളിലാണ് പഠിക്കുന്നത്, അവൾക്ക് April 15 ക്ലാസ് തുടങ്ങി. ഇതുവരെ അവൾ ഇ ലേണിംഗിൽ ഇരുന്നിട്ടില്ല. ഈ ലേണിംഗിൽ ഇരിക്കാൻ ക്ലാസ് ഫീ പെൻഡിംഗ് ഉണ്ട്. ഫീ പെൻഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് പെൻഡിംഗ് ഉള്ളത്. ഇനി എത്ര മാസത്തെ പെൻഡിംഗ് ഉണ്ട്? നമ്മള് എല്ലാ കൊല്ലം യൂഷ്വലി 2 ടേം ആയിട്ടാണ് ഞങ്ങള് ഫീ അടയ്ക്കാറ്. ഒന്ന് ഫസ്റ്റ് ടേം തുടങ്ങുമ്പോ അടയ്ക്കും, പിന്നെ ലാസ്റ്റ് ഓപ്പൺ ഹൗസിന് അടയ്ക്കും. അങ്ങനെയാണ് ഫീ അടയ്ക്കാറ്. പക്ഷെ ഫസ്റ്റ് ടേമിന്റെ ഈ അസന്റ് സാലറി പ്രശ്നം നമുക്ക് കുറച്ച് അടയ്ക്കാൻ പറ്റുള്ളൂ. ആ കുറച്ച് നമ്മളിപ്പോ 2000 terms ഈ April 1 കൊണ്ടുപോയി അടച്ചു. 2000 terms നമ്മൾ കടം മേടിച്ചുകൊണ്ട് ആയി അടച്ചു. പിന്നെ അപ്പോഴും കുട്ടീനെ ഇ ലേണിംഗിൽ ഇരുത്തിയില്ലേ അവര്. നിങ്ങള് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റ് ഉണ്ട് ശ്രീ ജോൺസൺ, അദ്ദേഹത്തെ കാണും? എല്ലാരും കണ്ടു, എല്ലാരും കണ്ട് സംസാരിച്ചു, ആരും ഫോൺ എടുക്കുന്നില്ല. ഞാനൊരു സംശയം ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഷാർജ ഇന്ത്യൻ സ്കൂളിലെ അല്ല, കഴിഞ്ഞ ദിവസം എന്നെ ഷാർജൻ തന്നെയുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിലെ ഒരു പേരന്റ്, ഒരു മാതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവര് കോഷൻ ഡിപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്, 2000 ദിർഹം. ഒരു മാസത്തെ ഫീസ് കൊടുക്കാനുണ്ട്. ഒരു മാസത്തെ ഫീസ് ഒക്ടോബർ വരെ ഫീസ് ക്ലിയർ ചെയ്തു. ഇപ്പൊ വീണ്ടും പോയി ഒരു 500 terms നിന്നാണ് പോയി ക്യൂവിൽ നിന്ന് നേരങ്ങളോ മണിക്കൂറോളം നിന്ന്, എന്നിട്ടും ഇതുവരെ ഇ-ലേണിംഗ് ശരിയായിട്ടില്ല സാർ. ഏത് ക്ലാസ്സിലാണ്? ഏത് ക്ലാസ്സിലാണ്? മോള് 5th പഠിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരന്റ്സ് ഉണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നു, നിങ്ങളുടെ കോഷൻ ഡിപ്പോസിറ്റ് എവിടെയുണ്ടോ? അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. കോഷൻ ഡിപ്പോസിറ്റ് അതറിയില്ല. അവർ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല. നമ്മൾ 2500 terms ഇപ്പൊ ഈ ഏപ്രിലും ഈ മെയിലും കൊണ്ടുപോയി അടച്ചു. ഇനി 1700 something ഉള്ളൂ. ഇതുവരെ കുട്ടിയുടെ ഇ-ലേണിംഗ് ശരിയായിട്ടില്ല. നമുക്ക് സാലറി ഇല്ലാത്തോണ്ടാണ് നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്യുന്നത്. നിങ്ങൾ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണോ? അല്ല,
തീർച്ചയായിട്ടും. പിന്നെ ഈ എല്ലാവർക്കും ഈ സ്കൂളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ ഇബ്രാഹിം, ശ്രീ കൃഷ്ണകുമാർ, എല്ലാ പ്രിയപ്പെട്ട പാനലിസ്റ്റുകളും കേൾക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയത്തിൽ 3 ദിവസം ചർച്ച നടത്തി. എല്ലാവരും പറയുന്നത്, പാനലിസ്റ്റുകളൊക്കെ പറയുന്നത്, തൽക്കാലം ഇപ്പം ഈവൻ കമ്മ്യൂണിറ്റി സ്കൂളുകൾക്ക് ഒരല്പം വ്യത്യാസമുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസം എന്നൊരു ചെറിയ കച്ചവടത്തിൻ്റെ രീതിയിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത്. ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഈ കാര്യത്തിൽ ചർച്ച നടത്തി. ഈ കുട്ടികളെ നിങ്ങൾ തിരിച്ച് ക്ലാസ്സിൽ കയറ്റണം. 2 മാസത്തേക്കെങ്കിലും PDCO എന്തെങ്കിലും വാങ്ങിച്ച് എന്നാണ് NDV പറഞ്ഞത്. അതിൻ്റെതായിട്ടുള്ള വിമർശനങ്ങൾ പല സ്ഥലത്തുനിന്നും ഞങ്ങൾ നേരിട്ട് കമ്പനി എന്നുള്ള നിലയിലും നമ്മൾ TV എന്നുള്ള നിലയിലും വ്യക്തിപരമായിട്ട് എനിക്കും കിട്ടി. പക്ഷേ ഈ ചർച്ചകൾ അവസാനിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ UAE ഒരു കുട്ടിക്കെങ്കിലും വിദ്യാഭ്യാസം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുട്ടി കൊണ്ടല്ല, പേരൻസിന് ജോലി നഷ്ടപ്പെടുമ്പോൾ എങ്ങനെ കൊടുക്കാനാണ്. ഇത് സ്കൂളുകൾ തിരിച്ചറിയണം. കാലങ്ങളായി, വർഷങ്ങളായി മില്യൺസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രൈവറ്റ് സ്കൂളുകൾ ഇവിടെയുണ്ട്. നിങ്ങൾ അറിയണം, ഇത്തരം മാതാപിതാക്കൾ തന്ന ഫീസ് കൊണ്ടാണ് നിങ്ങൾ ഓരോ വർഷവും മില്യൺസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. അതിൽ 1 വർഷത്തെ 6 മാസത്തെ പ്രോഫിറ്റ് ദയവചെയ്ത് ഇപ്പം നിവൃത്തിയില്ലാത്ത കുട്ടികളുടെ ഫീസൊന്ന് എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കാനായി ശ്രമിച്ചുകൂടെ? എന്തായാലും വിളിച്ചതിന് നന്ദി. പെട്ടെന്ന് പറയണേ, പെട്ടെന്ന് പറയൂ. ഓക്കേ ഓക്കേ. അതില് മീറ്റിംഗിൽ അവർ പറഞ്ഞു 1-2 കൊല്ലം കോവിഡ് തരുന്നതിനായിട്ട് മുന്നേയുള്ള 1-2 കൊല്ലത്തെ ഫീ പെൻഡിങ് ആണ്. പക്ഷെ ഷാർജയില് യൂഷ്വലി എന്റെ മോൾക്ക് ലാസ്റ്റ് ഇയർ 200 ദിർഹംസ് പെൻഡിങ് വന്നപ്പോ അവര് ആ ഗ്രേഡിൽ ഇരുത്താണ്ട് ഫോർത്തിലേക്ക് കൊണ്ട് ഇരുത്താണ്ട് പഴയ ക്ലാസ്സിനെ ഇരുത്തി. എന്നിട്ട് ഹസ്ബൻഡ് പോയി ആ ഫീ ക്ലിയർ ചെയ്തിട്ടാണ് കുട്ടീനെ അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് 2 കൊല്ലത്തെ പെൻഡിങ് വരുന്നത്? ശരി, ഇതൊക്കെ ഞാൻ, നമ്മളൊരു TV ചർച്ചയാണ്, എല്ലാ വിഷയങ്ങളും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല, എല്ലാത്തിനും പരിഹാരം കാണാനും പറ്റില്ല. പക്ഷേ ഇത്തരം ചർച്ചകളാണ് ആത്യന്തികമായ പരിഹാരത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാഡത്തിൻ്റെ പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരം കാണുമോ ഇല്ലയോ എന്ന് ഏതായാലും ഞങ്ങൾ പറഞ്ഞെന്ന് പറയൂ. ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോൺസനെയും സെക്രട്ടറി ശ്രീ മല്ലച്ചേരിയെയും കാണൂ. തീർച്ചയായിട്ടും അവർ പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് കൃഷ്ണകുമാർ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം. ഇതിപ്പോൾ ഒരാളല്ല, ഈ ഷോജ ഇവിടുത്തെ ഈ പ്രോഗ്രാം ചെയ്തിട്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ നല്ല ഹൃദയവേദനയുമായിട്ടാണ് എഴുന്നേറ്റ് പോവുക. എന്തുമാത്രം എത്രമാത്രം ആൾക്കാർ തിരിച്ചു പോകാൻ വയ്യാത്തവർ, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 750 ദിർഹമില്ലാത്തവർ, ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ, അത് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരിക വിഷയമായി ഞാൻ കാണുന്നത് നാളത്തെ ഒരു തലമുറയുടെ വിദ്യാഭ്യാസത്തിനോട് നോ എന്ന് പറയുന്ന ഈവൻ കമ്മ്യൂണിറ്റി സ്കൂളുകൾ ഉണ്ടെങ്കിൽ അവരോട് സംഘടനകൾ ഇടപെടണം, സംഘടനാ പ്രവർത്തകർ ഇടപെടണം, എംബസി ഇടപെടണം, കൗൺസിലേറ്റ് ഇടപെടണം, ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്കുമുള്ളവർ ഇടപെടണം എന്ന് പറയുന്നു കൃഷ്ണകുമാർ. കേൾക്കാമോ കൃഷ്ണകുമാർ? കേൾക്കത്തില്ല. ശ്രീ ഇബ്രാഹിം കേട്ടായിരുന്നു? പറയൂ മറുപടി. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു വളരെ തലമുറ വിദ്യാഭ്യാസത്തിന് ഒരു കാരണവശാലും നിരോധിക്കാൻ പറ്റില്ല. അത് നമ്മളെ ഭരണഘടന കുറിക്കുന്ന കൈസാണ് എല്ലാവർക്കും. അപ്പൊ അത് ഇപ്പം ഇവിടെ പിന്നെ കമ്മ്യൂണിറ്റി സ്കൂളുകള് ഒരു കാരണവശാലും പിന്നെ കുട്ടികളെ അനുവദിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ ഇടപെടാം. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ അത്രയും കുട്ടികളെ സ്കൂൾ അടക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഞാൻ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാം. എന്റെ കയ്യിൽ മിനിഞ്ഞാന്ന് കിട്ടിയ ഒരു സർക്കുലർ ഉണ്ട്, ഇതുപോലെ ഒരു പേരന്റ് അയച്ചതെന്നാണ്. ഈ 13-ാം തീയതിക്ക് മുമ്പ്, അതായത് ഇന്ന് 15-ാണ്, 13-ാം തീയതിക്ക് ഇന്നലേക്ക് മുമ്പേ ഏപ്രിൽ മാസത്തെ ഫീസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇ ലേണിങ്ങിൽ നിന്ന് 1 ആഴ്ച പുറത്താക്കുമെന്നുള്ള ഒരു വലിയ സ്കൂളിൻ്റെ മെമ്മോ, അതിനെ തിട്ടൂരമെന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം, അത് എൻ്റെ കൈവശമുണ്ട്. എന്ത് പറയുന്നു കൃഷ്ണകുമാർ, ഇത്തരം കാര്യങ്ങളിൽ സംഘടനാ പ്രതിനിധികൾ ഇടപെടണ്ടേ? തീർച്ചയായിട്ടും സംഘടനാ പ്രതിനിധികൾ ഇടപെടണം, ഇടപെടുകയും ചെയ്യും. ഒരു വിധത്തിലും ഇത്തരത്തിൽ ഫീസ് അടക്കാത്ത കാരണം വിദ്യാഭ്യാസം നിഷേധിക്കുന്ന നടപടിയോട് യോജിക്കാൻ പറ്റില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസം നമ്മളെ മൗലിക നടപടിയെ തീർച്ചയായിട്ടും സംഘടന പരിഹരിക്കപ്പെടുന്നു. കേൾക്കത്തില്ല, അദ്ദേഹം ആരോട് സംസാരിച്ചതാണ് കേട്ടില്ല, ഒന്നുകൂടെ പറയൂ. ആരോട് സംസാരിച്ചെന്നാണ് കൃഷ്ണകുമാർ കേട്ടില്ല? ഈ വിഷയം
എനിക്ക് തോന്നുന്നു ഷാഹുൽ ഹമീദിന് അക്കാഫിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ, കോളേജ് അലുമിനിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ സ്കൂളുകളുടെ ഇത്രയും പരിപാടികളെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാൻ കാണും. ഇത് അവസാനിപ്പിക്കുന്നതല്ലേ, ഒരു 30 സെക്കൻഡ് പറഞ്ഞ് അവസാനിപ്പിക്കും. തീർച്ചയായിട്ടും ഇത് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസം മുടങ്ങാൻ പാടില്ല. കാരണം ഞങ്ങളും ഒരു കോളേജ് സംഘടനകളുടെ പൂർവ്വവിദ്യ സംഘടനയായത് തീർച്ചയായിട്ടും അത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ആയുധങ്ങളില്ലാതെ ഇവിടെ നിസ്വാർത്ഥമായ സമാനതകളില്ലാത്ത നിസ്വാർത്ഥമായ സേവനമാണ് നമ്മുടെ ഡോക്ടർമാരും അതുപോലെ നഴ്സുമാരും നമ്മുടെ ഈ കൂടെ ആയുധങ്ങളില്ലാതെ അവര് ഈ കൊറോണ എന്ന മഹാമാരി നേരിടുകയാണ്. അവർക്ക് എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങളും അതുപോലെ ഇന്ന് ഫാമിലിയിലെ കൂടിയാണ് എല്ലാ ഫാമിലികൾക്കും എന്റെ അഭിവാദ്യങ്ങൾ. തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ശ്രീ അജിത്, എല്ലാവരുടെ അടുത്തേക്ക് എനിക്ക് വരാൻ സമയമുണ്ടോ എന്നറിയില്ല. ശ്രീ അജിത്, നമ്മൾ എത്ര മലയാളികളുണ്ട് ഇവിടെ, നമ്മൾ എത്ര ഇന്ത്യക്കാരുണ്ട് യു എയിൽ, നമ്മളെത്ര ഇന്ത്യക്കാർ ഇന്ത്യക്ക് പുറത്തുണ്ട്, നമ്മളെത്ര മലയാളികൾ കേരളത്തിന് ഇന്ത്യക്ക് പുറത്തുണ്ട്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ചോദിച്ചാൽ ഇപ്പോഴും 20 ലക്ഷത്തിലാണ് മലയാളികൾ CDSന്റെ കണക്ക് വെച്ച് എത്തി നിൽക്കുന്നത്. ഈ ചോദ്യം ഞാൻ 2015 ഇവിടുത്തെ അംബാസഡറും പ്രവാസി സ്റ്റേറ്റ്സ് കോൺഫറൻസിൽ 5 സംസ്ഥാനങ്ങളിലെ ആൾക്കാർ പങ്കെടുത്ത മീറ്റിംഗിൽ ചോദിച്ചപ്പോൾ, അന്ന് നോർക്ക സെക്രട്ടറി ആയിരുന്ന അന്ന് KC ജോസഫ് സാർ വന്നിട്ടില്ല, നോർക്ക സെക്രട്ടറി ആയിരുന്ന ഷീല ജോർജ് പറഞ്ഞത് 6 ലക്ഷം മലയാളികളെ UAE ഉള്ളെന്ന, അതിനെ ശക്തമായി കണ്ണിച്ചുകൊണ്ട് അബുദാബിയിൽ സംസാരിക്കുകയും അതിന് പിറ്റേ ദിവസം ബഹുമാനായ അന്നത്തെ അംബാസിഡർ സീതാറാമന് വാർത്താ സമ്മേളനം നടത്തി പറയേണ്ടി വന്നു, 30 ലക്ഷം മലയാളികൾ 30 ലക്ഷം ഇന്ത്യക്കാർ 13 ലക്ഷം മലയാളികൾ UAE ഉണ്ട് എന്ന്. അപ്പോൾ സർക്കാരിൻ്റെയൊക്കെ കൈവശം 13 ലക്ഷം മലയാളികൾ ഇവിടെ ഉണ്ടെങ്കിൽ 6 ലക്ഷം മലയാളികളുടെ കണക്കേ ഉള്ളൂ. ഈ 7 ലക്ഷം പേരുടെ ജീവൻ ഒരു വിലയില്ലേ? അതേപോലെ തന്നെ ഒരു അതിനോട് തീർച്ചയായിട്ടും അതിനോട് അടുപ്പിച്ച് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. വ്യക്തമായിട്ടുള്ള ഒരു കണക്ക് കാര്യങ്ങളോ ഇപ്പൊ ഡോർക്കേക്ക് എടുക്കുന്നുണ്ട് എന്നറിയില്ല. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇവിടുന്ന് പോകുന്ന ആളുകളുടെ കണക്ക് തന്നെ എടുക്കുക. പല ആളുകളും വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് രജിസ്റ്റർ ചെയ്ത സംഭവമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് യഥാർത്ഥത്തിൽ പോകേണ്ടതായിട്ടുള്ള ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, കണക്കിൽ കൂടുതൽ ആളുകളാണ് ഇവിടുന്ന് ചെല്ലുന്നുള്ള ഒരു ചിന്ത നാട്ടില് ഗവൺമെന്റിന്റെ ഭാഗത്ത്, ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത്. മനസ്സിലായി. ഞാൻ തിരിച്ചറിയാം. സുധീർ, നമുക്കൊരു ഡാറ്റ ബാങ്കിന്റെ ആവശ്യകതയെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഇവിടുത്തെ നമുക്ക് ഇന്ത്യക്കാർ എവിടേക്കുണ്ടോ ആ സ്ഥലത്തെ ഗവൺമെന്റിനോട് ഇന്ത്യ ഗവൺമെന്റ് ഒന്ന് ആവശ്യപ്പെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ഡാറ്റയേ ഉള്ളൂ. UAE ചോദിക്കുക, ഞങ്ങൾ എത്ര ഇന്ത്യക്കാരുണ്ട്. അത് ചോദിക്കാൻ കുഴപ്പമില്ലെങ്കിൽ ചോദിക്കാമെങ്കിൽ 5 മിനിറ്റിനും കിട്ടും. പക്ഷേ കാലങ്ങളായി 19 വർഷം 60 വർഷത്തിൽ കൂടുതലായി പ്രവാസം തുടങ്ങിയിട്ട് ഇന്ന് വരെ എത്ര ഇന്ത്യക്കാർ പുറത്തുണ്ട് എന്നറിയില്ല, എത്ര മലയാളികൾ കൃത്യമായി പുറത്തുണ്ടെന്ന് അറിയില്ല. എന്തു പറയും സുധീർ, പെട്ടെന്ന് നിർത്തണം 30 സെക്കൻഡ്. തീർച്ചയായിട്ടും യാതൊരു ഉത്തരവാദിത്വം ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് ഇവിടെയും നാട്ടിലും ഉള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിന് പ്രവാസികളോട് ഇല്ല. അവർക്ക് യാതൊരു കാര്യത്തിലും ഒന്നുമില്ല. ഒക്കെ അവരൊക്കെ സ്വയം ചെയ്തോളും, സ്വയം പോയിക്കോളുന്നു മാത്രം. ജയിലിൽ കിടക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ, പുറത്ത് കുറെ ആളുകൾ, വിസയും പാസ്പോർട്ടും ഇല്ലാത്ത കുറെ ആളുകൾ, അങ്ങനെ കുറെ ഉണ്ട്, ഒരു കണക്കില്ല. തീർച്ചയായിട്ടും ഒരു ഡാറ്റാ ബാങ്ക് വളരെ അത്യാവശ്യമാണ്. ശ്രീ സലീം എന്ത് പറയുന്നു, മലയാളി സമാജം എന്ത് പറയുന്നു, നമുക്കൊരു ഡാറ്റാ ബാങ്ക് എത്ര ഇന്ത്യക്കാർ പുറത്തുണ്ടെന്ന് ഇന്ത്യ ഗവൺമെന്റെങ്കിലും കൃത്യമായി അറിയേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത്. നമ്മൾ വ്യക്തമായി ഇതിനെ കുറിച്ച് ചോദിച്ചാൽ യാതൊരുവിധ ധാരണയും ആരുടെ പക്കലും ഇല്ല. ഇതിനു വേണ്ടി ഈ ഒരു സമയത്തെങ്കിലും നമ്മുടെ ഗവൺമെന്റുകൾ ഇതിനു വേണ്ടി തയ്യാറാവണം. അതിന് അവർക്ക് പറ്റില്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ സംഘടനകൾക്ക് തന്നെ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും. അവരത് കഴിയില്ല എന്ന് പറയുന്നത്. ഇബ്രാഹിം, അഡ്വക്കേറ്റ് ഇബ്രാഹിം, എനിക്ക് 7 മണിക്ക് ന്യൂസ് പോകേണ്ടതാണ്, പെട്ടെന്ന് പറയൂ ഒരു 10-20 സെക്കൻഡിൽ. തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്, സർക്കാരിന്റെ അനാസ്ഥാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രാജ്യമാണെങ്കിലും അവരുടെ ആൾക്കാർ പ്രതീക്ഷിച്ചു, പിന്നെ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ കണക്ക് അതിന്റെ കൗൺസിലിംഗ് അത്യാവശ്യമാർക്കാർ വേണ്ടതായിരുന്നു. ഇന്നത്തെ സർക്കാരിന്റെ അനാസ്ഥ നമുക്ക് മനസ്സിലാവുക. തീർച്ചയായിട്ടും കിഷോകുമാർ എന്തെങ്കിലും പറയാനുണ്ടോ? ഡാറ്റ ബാങ്ക് വളരെ അത്യാവശ്യമല്ലേ?
അദ്ദേഹം ലൈനിലില്ല. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ഞാൻ വീണ്ടും പറയുകയാണ്, യു എയിലുള്ള മുഴുവൻ മലയാളികൾക്കും വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ സംഘടനകൾക്കും അറിയിക്കുകയാണ്. നിങ്ങളാണ് യു എയിലെ മലയാളികൾക്ക് ഏത് കഷ്ടത്തിലും കൂടെയുള്ളവർ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾ, പ്രേക്ഷകർ, കേൾക്കുന്നവർ, ഞങ്ങളുടെ ക്യാപ്ഷൻ പറയുന്നത് പോലെ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നിങ്ങളുടെ ഒരു കോളിനായി വെയിറ്റ് ചെയ്ത ആയിരക്കണക്കിന് സംഘടനാ പ്രവർത്തകർ, മലയാളി സുഹൃത്തുക്കൾ നിങ്ങളുടെ വീടിന് ചുറ്റുമുണ്ട്. ധൈര്യമായിരിക്കുക, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. കൗൺസിലേഴ്സിൻ്റെ സഹായം വേണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ സംഘടനകളെ ബന്ധപ്പെടുക. ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. വി ആർ വിത്ത് യു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. നാളെ മറ്റന്നാൾ സൺഡേയിൽ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.